ഡിയർ സ്റ്റുഡൻസ്, നമുക്കൊരു വർക്ക് ചെയ്യാം. ഓക്കെ, വി വിൽ ഡു ആക്ടിവിറ്റി 1/4 എന്നൊരു ഫ്രാക്ഷൻ ആണ് മിസ്. 1/4 അതല്ല മിസ്, അതിന്റെ ഈക്വലന്റ് ഫ്രാക്ഷൻസ് കണ്ടെത്താം. 1/4 ഈക്വലന്റ് ഫ്രാക്ഷൻസ്, 1/4 we can get 2/8. Next, 1/4 fraction is multiplied numerator and denominator 3/3. We will get 3/2. Next, 1/4 of the fraction is multiplied by 4/4. Numerator and denominator multiplied by same number 4. We will get 4/16. Next, if 4/16 is a number, divide ചെയ്യാൻ പോകണം. 4/16 എന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോകണം. ഏതോ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തപ്പോഴാണ് നമുക്കിവിടെ ഡാഷ് ബൈ 24 കിട്ടിയത്. അപ്പോൾ ഇത് ഏത് നമ്പർ കൊണ്ടായിരിക്കും നമ്മൾ മൾട്ടിപ്പിൾ ചെയ്തിരിക്കുക? ഈ ഏത് നമ്പർ കൊണ്ട് 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 24 കിട്ടുക? ടേബിൾ ചെയ്തു 3 ഏത് നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലേ 24 കിട്ടുക? 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1/8, 2/8 16, 3/8 24. അപ്പോൾ നമ്മൾ ഈ 2/3 എന്ന നമ്പറിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? സെയിം നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 8/8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? 8 × 2 = 16, 8 × 3 = 24. ഇത് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക? മിസ്സിന് എന്തുകൊണ്ട് ടേബിൾ കിട്ടിയില്ല? അപ്പൊ എന്താ ചെയ്യാം? 24 ഡിവൈഡഡ് ബൈ 3 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. ഹൗ മെനി 3s ഇൻ 24? ഹൗ മെനി 3s ഇൻ 24? ഹൗ മെനി 3s? 8 × 3 = 24. ഓക്കേ, ഇനി വി വിൽ മൾട്ടിപ്ലൈ 8 ഡിനോമിനേറ്റർ ആൻഡ് ന്യൂമറേറ്റർ. വാട്ട് ഈസ് നെക്സ്റ്റ് ആക്ടിവിറ്റി? നെക്സ്റ്റ് വർക്ക്, 4/5 = we will get
equivalent fractions. Miss, if I be 8 in the number, denominator will be 2 on the multiplication. 2 on the multiplication. 2 into 5, 10. 2 into 8, 16. Next, if I be 18, miss, denominator will be 3 on the multiplication. 3 into 5, 15. 3 into 8, 24. Next, 5 by 8, multiplied by 4. No, I don't know, you know, 4 on the 4 and 5, 20. 4 and 8, 32. Up here, there are equivalent fractions with another. 5 by 8, 10 by 16, 15 by 24, 20 by 32. These are the equivalent fractions.